ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. കൂടുതൽ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു 8 hours ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി ശർക്കര പാനി കൂടെ ചേർത്തിട്ട് പച്ചരി അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരിയിലേക്ക് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. എക്സ്ട്രാ 1/4 കപ്പ് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് 4 ഏലക്കായ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അതിന് ശേഷം 1/2 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ പരുവം. ഇനി ഇതിൽക്ക് കുറച്ച് ചെറിയ ജീരകവും അപ്പസോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ അപ്പസോഡയാണ് ഞാൻ ഇതിക്ക് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയി തുടങ്ങി. ഇനി നമുക്കിത് ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നെയ്യപ്പം ചൂടാൻ തുടങ്ങാം. ഞാനിവിടെ നെയ്യപ്പം ചൂടാനായിട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നെയ്യപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും മാവ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.